ആഫ്രിക്കയിൽ പോയി, ടാൻസാനിയയിൽ. അവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തു, ഒന്ന് രണ്ടു വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ ഈ ഫുൾ ടൈം സിസ്റ്റത്തിന്റെ മുകളിൽ ഇരുന്നിരുന്ന് ഒരു കൈയും ഒരു കാലും തളർന്നു, ഏകദേശം ഒരു വർഷത്തോളം കിടപ്പിലായിപ്പോയി തളർന്നു. പൈസ കൊടുത്തതിന് രേഖകളൊന്നും തരുന്നില്ല. അപ്പോ പിന്നെ അതിനുള്ള ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കുറ്റക്കാരായി മാറും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താന്ന് നോക്കി ശ്രമിക്കുന്നത് രണ്ട് ഒന്ന് യൂട്യൂബേഴ്സും ഒന്ന് ബോട്ടിലാക്കുന്ന മൂന്നാമത് വന്നത് കേക്കാണ്. എല്ലാ വീട്ടിലും ഒരു കേക്ക് മേക്കർ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക്, ഓരോ മണ്ഡലത്തിലും ഓരോ ഔട്ട്ലെറ്റ് എന്നുള്ള പ്ലാനാണ്. അതായത് 3800 സ്ത്രീകൾക്ക് നേരിട്ടല്ലാതെ ജോലിയും ഒരു 4000-5000 സ്റ്റാഫുകൾക്ക് നേരിട്ട് ജോലി എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിന്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ വിപണി തുറന്നിട്ട സാധ്യത അനന്തമാണ്. ഇന്ന് കേരളത്തിലെ ഒട്ട് മിക്ക ചെറുപ്പക്കാരും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയുമാണ്. ജീവിതത്തിൻ്റെ രണ്ട് തുറകളിൽ നിന്ന് ആകസ്മികമായി കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികൾ തുടങ്ങിയ ഒരു സംരംഭത്തിൻ്റെ കഥ. രണ്ടുപേരും ചെറുപ്പക്കാരാണ്, പ്രതീക്ഷകൾ വാനോളം, സ്പാർക്കിൻ്റെ പ്രേക്ഷകരുമാണ്. ഇന്ന് നമ്മോടൊപ്പം കഥ പറയാനിരിക്കുന്നത് ജുനൈദ് മുജീബുമാണ്. ജുനൈദ് മുജീബ്, സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങൾ സ്പാർക്കിൻ്റെ പ്രേക്ഷകരാണ്, അതുമായാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നത്. ജുനൈദിൻ്റെ നാട് എവിടെയാണ്? വയനാട്. വയനാടുകാരനാണ്. മുജീബോ? കുറ്റിപ്പുറം. കുറ്റിപ്പുറം ജില്ല. ശരി, നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ കഥ ഞാൻ പിന്നീട് ചോദിക്കാം. ജുനൈദിൻ്റെ പഠനമൊക്കെ വയനാട്ടിൽ തന്നെ. എന്താണ് പഠിച്ചത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ. മുജീബോ? ഞാൻ കുറ്റിപ്പുറം തന്നെ പഠിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കളർ ലാബില് ഒരു ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. അങ്ങനെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളായിട്ട് അവിടെ പോയി. പിന്നെ അതിനുശേഷം നാട്ടിൽ തന്നെ ഉള്ള ഒരു ലോക്കൽ ചാനലിൽ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം എഡിറ്റിംഗ് ക്രൈസ് കൂടി പിന്നെ സാറ്റലൈറ്റ് ചാനലിലേക്ക് പോകണം തോന്നി. അങ്ങനെ മീഡിയ വൺ ഉണ്ടായിരുന്നു. മീഡിയ വൺ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫറായി. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി വലുതാവണമെന്ന് ആലോചിച്ചത് പിന്നെ അവിടെ നിന്ന് BBC ആഫ്രിക്കയിൽ പോയി, ടാൻസാനിയയിൽ. അവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്തു, ഒന്ന് രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ ഈ ഫുൾ ടൈം സിസ്റ്റത്തിന്റെ മുകളിൽ ഇരുന്നിരുന്ന് ഒരു കൈയും ഒരു കാലും തളർന്നുപോയി. ഏകദേശം ഒരു വർഷത്തോളം കിടപ്പിലായിപ്പോയി തളർന്നിട്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തി. കുറച്ച് എല്ലാ കോഴിക്കോട് അതേപോലെ എറണാകുളം എല്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി. പക്ഷെ അവരൊന്നും എണീറ്റ് നടക്കൂ എന്നുള്ളൊരു ഷുഗർ പറഞ്ഞില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ എന്റെ അടുത്തേക്ക് പോയി. എടുത്തേക്കാലും നടക്കാനൊന്നും നടക്കാൻ പറ്റില്ല. ഞാൻ അവിടുന്ന് തന്നെ ഫ്ലൈറ്റിൽ തന്നെ കിടന്നിട്ടാണ് വന്നത്. അങ്ങനെ അവിടുന്ന് ഒരു കൽപ്പറ്റ ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞത്, ഗംഗാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോയി സർജറി ചെയ്ത് കഴുത്തിലൊരു ചെറിയൊരു കമ്പി ഇട്ട് അതിനുശേഷം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എണീറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു 6 ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ മുജീബിലോട്ട് വരികയാണ്. മുജീബ്, ജോലിയാണോ ചെയ്ത്, എന്തായിരുന്നു തുടക്കത്തിൽ? പഠനം കഴിഞ്ഞ് 10 പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പാക്കൊരു ഹോട്ടലുണ്ട് കുറ്റിപ്പുറം. പല കൂടെ കുറേക്കാലം ഹോട്ടൽ ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗൾഫിലോട്ട് പോയി. ഗൾഫിലേക്കാണോ? എവിടെയായിരുന്നു? സൗദിയിൽ. എന്ത് ജോലിയായിരുന്നു അവിടെ? ഞാൻ ഫസ്റ്റ് ഡ്രൈവറായിട്ട് പോയെങ്കിലും പിന്നെ അവിടെ കമ്പനിയുടെ മാനേജറായിട്ട്. എത്ര വർഷം അവിടെ? 8-10 അവിടെ മാനേജറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നൊക്കെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് എപ്പോഴാണ്? ഈ കൊറോണയുടെ മുന്നായിട്ട് നാട്ടിലോട്ട് വന്നു. അങ്ങനെയാണ് നാട്ടിൽ നാട്ടിലൊരു ബിസിനസ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ്. ഓക്കെ, അപ്പൊ അവിടെയാണ് ജുനൈദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു, പിന്നീട് എന്താണ് ചെയ്യുന്നത്? ജോലിക്ക് പോയോ അതോ? സർജറി കഴിഞ്ഞ് നാട്ടിലിങ്ങനെ നിന്ന്, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ലെവലിൽ. അപ്പൊ അറിയുന്ന ജോലി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗ് മേഖലയാണ്. അതേപോലെ പിന്നെ ഓൺലൈൻ പത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. നാട്ടിൽ ചെറുതായിട്ടൊരു ഓൺലൈൻ പരിപാടി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു അത് കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ബന്ധമുണ്ടായി. അങ്ങനെ അതിലിങ്ങനെ പല പല പ്രൊജക്റ്റുകൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങളൊരു കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ട് വലിയൊരു കമ്പനി തുടങ്ങാന്നുള്ളൊരു ഒരു പ്ലാനിലേക്ക് എത്തും. അങ്ങനെയാണ് കോഴിക്കോട് മുജീബും എല്ലാവരും കൂടി ഉള്ള ഒരു കമ്പനിയിലേക്ക്. ഓക്കേ, അപ്പോൾ വാട്സാപ്പിൽ ഒരു കൂട്ടായ്മ. അപ്പൊ മുജീബും ഈ വാട്സാപ്പിൽ വന്ന് വിട്ടതാണ്? അതിൽ ഞാൻ ഇൻവെസ്റ്ററായിരുന്നു. ഇൻവെസ്റ്ററായിരുന്നു. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് ഈ ഡിജിറ്റൽ മീഡിയ ഉണ്ടായി വരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ വീഡിയോ അഡ്വർടൈസ്മെന്റ്സ്, അതേപോലെ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകളായിരുന്നു കൂടുതലായിട്ട് നോക്കിയാൽ. നമ്മൾ വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് എടുത്തിരുന്നു.
പിന്നെ അതായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു പിന്നെ പെട്ടെന്നൊരു കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. പിന്നെ അത് ലോക്ക്ഡൌൺ വന്നു. അപ്പം എല്ലാവരും കമ്പനിയിൽ നിന്ന് എല്ലാവരും നാട്ടിലേക്ക് പോയി, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി, ചില വയനാട്ടിലേക്ക് പോയി, മൂപ്പര് കുറ്റിപ്പുറത്തേക്ക് പോയി. പിന്നെ ആ കമ്പനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ 100,000 മുകളിൽ 125 അടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആ പൈസ ഒക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? അത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന കുറച്ച് പൈസയും കാര്യങ്ങളും സമ്പാദ്യം ഒക്കെ ഉണ്ടായിരുന്നു. മുജീബ് എത്ര? ഞാൻ 50,000 ഇട്ടത്. ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് പിന്നെ അവിടെ വെച്ച് നിർത്തിയത്. കൊറോണ അതിന്റെ പേരിൽ സ്റ്റോപ്പ് ചെയ്തു. ഇത് ടേക്ക് ഓഫ് ചെയ്തോ? അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ 29 ആൾക്കാരുണ്ട്. അപ്പൊ 29 അഭിപ്രായം വരുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള ഒരു പ്രശ്നം കൂടെ ഞങ്ങൾ അതിൽ നിന്ന് കൊറോണക്ക് ശേഷം തിരിച്ച് വയനാട്ടിൽ നിന്ന് ചോരം ഇറങ്ങി ഞാൻ ഇറങ്ങി. പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെയാണ് മുജീബിന്റെ റോള് ചോദിക്കാനുള്ള. കാരണം നിങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കണ്ടുമുട്ടിയതാണ്. അപ്പൊ താങ്കൾ അവിടെ തുടർന്നോ അതോ പുറത്തേക്ക് ഇറങ്ങുകയാണോ ചെയ്യുന്നത്? ഞാൻ ഇവന്റെ കൂടെ നിൽക്കുക ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങള് ഈ പൈസ കൊടുത്തതിന് രേഖകളൊന്നും തരുന്നില്ല. അപ്പോ പിന്നെ അതിനുള്ള ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കുറ്റക്കാരായി മാറും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു നോക്കുമ്പോൾ അതേ ഈ ഫുള്ള് പൈസ കൊടുത്ത ജുനൈസിന്റെ പൈസ പോലും അവർ ആഡ് ചെയ്തിട്ടില്ല. ഒരു ഇൻവെസ്റ്റർ ആയിട്ട് അവർ രേഖ മൂലം കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവൻ മുന്നോട്ടില്ല എന്നുള്ള രീതിയിൽ അവൻ തീരുമാനിച്ചപ്പോൾ പിന്നെ ഞാനും അതേ രീതിയിൽ തന്നെ തീരുമാനിച്ചു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മള് വയനാട്ടിൽ നിന്ന് തിരിച്ചും കൂടെ താഴോട്ടേക്ക് വരുന്ന സമയത്താണ് നമ്മള് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു ഫുഡിന്റെ ഒരു കമ്പനി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ സുഹൃത്താണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചു, അതായത് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോടേക്ക് വരികയാണ്, അപ്പൊ ഇങ്ങനെ തുടങ്ങി കമ്പനി നിർത്തിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങള് സാർ പ്രൊമോഷൻ വർക്ക് നമ്മൾ എടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ 100% അവര് ഭയങ്കര ഹാപ്പി ആയി. ഏത് കമ്പനിയാണ്? ഫുഡിയോ ഫിറോസ്കാന്റെ പ്രചോദനം ബിസിനസ്സിലെ. അങ്ങനെ ഫിറോസ്ക ഞങ്ങൾ കൊണ്ടുപോയി. ഫിറോസ്കാന്റെ ഓഫീസ് തന്നെ നമുക്ക് സീറ്റ് തന്നെ. ഞങ്ങളെ ഒരു 6-7 സ്റ്റാഫ് ഫിറോസ്കാന്റെ ഓഫീസ് തന്നെ ഇരുന്നിട്ടാണ് ഒരു 6 മന്തോളം നമ്മള് ഫുഡിയോനെ മാർക്കറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടും നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെയാണ് നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ചത്. എന്തായിരുന്നു മുജീബ കോൺസെപ്റ്റ്? അത് ഞങ്ങളൊരു ആഡ്മി ഷോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് പ്ലാൻ ചെയ്തത്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അങ്ങനെ അത് അതിലോട്ടുള്ള വെണ്ടേഴ്സിനെ ആഡ് ചെയ്തു. ഒരു 300 വെണ്ടേഴ്സോളം ഞങ്ങളതിൽ വെണ്ടേഴ്സ് ആഡ് ആയി. 300 മെമ്പേഴ്സ്. സോ ഞാൻ ജുനൈദിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ കോൺസെപ്റ്റ്? എന്താണ്? അതായത് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൌണിൻ്റെ സമയത്താണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണെന്ന് നോക്കിയ സമയത്ത് ഒന്ന് യൂട്യൂബേഴ്സും ഒന്ന് ബോട്ടിലായിട്ടും, മൂന്നാമത് വന്നത് കേക്കാണ്. എല്ലാ വീട്ടിലും ഒരു കേക്ക് മേക്കർ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് എൻ്റെ വൈഫും മുജീബിൻ്റെ വൈഫും ഒക്കെ കേക്ക് ഉണ്ടാക്കും. അപ്പം ഇവരുണ്ടാക്കുന്ന കേക്ക് കൃത്യമായി വിൽക്കാനുള്ളൊരു പ്ലേസ് ഇല്ലാതെ, അങ്ങനെയാണ് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അവരെ കേക്ക് വിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഏകദേശം ആദ്യം കെ ടി ജലീൽ മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കൈയും കാലും ഇല്ലാത്ത ഒരാൾ കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അയാളെ പോയി കണ്ട് ഫസ്റ്റ് വെണ്ടറായിട്ട് മൂപ്പര് ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ മാർക്കറ്റിംഗിന് അനുസരിച്ച് നമുക്ക് ഏകദേശം 300 വെണ്ടേഴ്സ് നമുക്ക്. വെരി ഗുഡ്. എന്താണ് ഇതിന്റെ പേര്? ആഡ്മി ഷോപ്പി എന്നാണ് പേര്. ആഡ്മി ഷോപ്പി. ആഡ്മി ADME ADME SHOPY. ആഡ്മി ഷോപ്പി ആണ് നമ്മുടെ കമ്പനി പേര്. അപ്പോൾ അങ്ങനെ 300 വെണ്ടേഴ്സ് ആയി. അതിനിപ്പോൾ വെബ്സൈറ്റ് ട്രയൽ റൺ നടക്കുന്നു. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വെണ്ടേഴ്സ്? ഇപ്പൊ നമുക്ക് കാസർഗോഡ് മുതൽ അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് ഒരു 35 വെണ്ടേഴ്സ് എല്ലാ ജില്ലകളിലുണ്ട്. കുറവ് വരുന്ന വയനാട്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ജില്ലകളിലും അത്യാവശ്യം വെണ്ടേഴ്സ് ആയിട്ടുണ്ട്. എവിടുന്നാണ് ഈ പണം കണ്ടെത്തിയത്? ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് ഉണ്ടായിരുന്നത്, പിന്നെ കുറച്ച് പണ്ടങ്ങൾ വിറ്റു, സ്വർണം വിറ്റു. ഞാൻ രണ്ടുപേരും കൂടെ ഒരു 35 lakh കഴിഞ്ഞു. ശരി. അപ്പോ ജുനൈദ്, ഇത് എന്താണ് ബിസിനസ്? മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? അതായത് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാല് ഇപ്പോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കേക്ക്, അപ്പോ ഒരു വെണ്ടർക്ക് അവരൊരു 5 type കേക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വരുന്ന വെണ്ടേഴ്സ്, അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്യണം, എൻ്റെ നിയറസ്റ്റ് ഉള്ള വെണ്ടർ ആയിരിക്കും ഈ വെബ്സൈറ്റിൽ അവർക്ക് കാണിക്കുക. അവർക്ക് ജസ്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും. ഓർഡർ അവർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര 12 മണിക്കൂർ 5 മണിക്കൂർ ഡിലേയിൽ ഇവർക്ക് സാധനം അവർ കസ്റ്റമറിലേക്ക് ഇവർക്ക് തന്നെ ഈ വെണ്ടർ തന്നെ ഡെലിവറി ചെയ്യും. അതിന് പറ്റാത്ത ഏരിയകളിലേക്ക് നമ്മൾ എല്ലാ ജില്ലകളിലും ഒരു ഹബ്ബുകൾ തുടങ്ങുന്നുണ്ട്.
ഈ ഓർഡർ ആ ജില്ലയിലെ അബിലേക്കായിരിക്കും ഓർഡർ പോകുക. ഈ അബിൽ നിന്ന് ഈ സാധനം ഡെലിവർ ചെയ്യാൻ പറ്റും. ഈ വെൻഡർ അബിലേക്ക് കേക്ക് എത്തിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ വെൻഡേഴ്സ് മുജീബ്, ഇവർക്ക് എന്താണ്, അവർക്ക് നമുക്ക് എന്താണ് ഇതിന്റെ ഗുണം, എങ്ങനെയാണ് ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽസ്? ഒരു വെൻഡർ ഒരു കേക്ക് വിറ്റു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പെർസെന്റേജ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. ഹബ്ബ് നമ്മൾ ഈ ഇതിന്റെ കോർഡിനേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ ഡെലിവറി സെക്ഷൻ, അതിന്റെ നമുക്കൊരു ചെറിയ ചെറിയ പെർസെന്റേജ് അതിൽ വരും. പിന്നെ നമുക്ക് ഈ ഇവന്റ്സുകൾ, നമ്മൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മാത്രമല്ല, അവിടെ ബാക്കിയുള്ള അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റ്സ് ആയിട്ട് അത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹബ്ബായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹബ്ബ് എവിടെയെങ്കിലും ആരെങ്കിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഹബ്ബ് വന്നിട്ട് ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത്. അവിടെ നമുക്ക് ടീ കോഫി സാധനങ്ങളുണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. ഇത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ്? അതൊരു ഫ്രാഞ്ചൈസി എന്നുള്ള രീതി. ഫ്രാഞ്ചൈസി, അപ്പോൾ ആരെങ്കിലും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടിവരും. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്. ഈ ആളെ എങ്ങനെ കണ്ടെത്തി? അത് നമ്മുടെ അതൊരു കഥയാണ്. അതായത് നമ്മളുടെ ഫ്രാഞ്ചൈസി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രാഞ്ചൈസി മാനേജർ വെച്ചു. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എംപ്ലോയീസ് ഉണ്ട്? എത്ര എംപ്ലോയീസ് ഉണ്ട്? ഏകദേശം ഒരു 8-9 എംപ്ലോയീസ് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങളൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല? എത്ര മാസമായി ഇത്? ഞങ്ങൾ നവംബർ 29 സ്റ്റാർട്ട് ചെയ്തത്. നവംബർ തൊട്ട് ഇതാ ഇപ്പൊ നമ്മൾ ഈ ഏപ്രിലിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഉള്ള സാലറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് കുറച്ച് ഞങ്ങൾ സോഷ്യൽ മീഡിയ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ മുജീബ് പറഞ്ഞ പോലെ സ്വർണം വെച്ചിട്ടും കുറെ കടം വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. ടീമിനെ കൊണ്ടു നടക്കുന്നുണ്ട്? ടീമിനെ എല്ലാവരും കൊണ്ടു നടക്കുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് തിരിച്ചു പോവാം, നമ്മുടെ ഹബ്ബിലേക്ക്. ശരി, ഫ്രാഞ്ചൈസി മാനേജർ. അപ്പൊ ഈ ഫ്രാഞ്ചൈസി മാനേജർ വന്ന് കോഴിക്കോടാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം. അപ്പൊ ഇദ്ദേഹം ഒരു 4 ഔട്ട്ലെറ്റ് നമുക്ക് കോഴിക്കോട് സെറ്റ് ആക്കി തന്നെ. അപ്പൊ ഇദ്ദേഹം ഈ കോഴിക്കോട് ഈ ഫ്രാഞ്ചൈസി നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടൈം ആയപ്പോഴത്തേക്കും ഈ മാനേജർക്ക് കൊറോണ വന്നു. അപ്പൊ ഇദ്ദേഹം പിന്നെ 10-14 ദിവസം വീട്ടിൽ കിടന്നുപോയി. അങ്ങനെ ആ അബ് എടുക്കാന്ന് പറഞ്ഞ ടീമുകളെല്ലാം വീട്ട് അവരെ കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്ന ഫസ്റ്റ് അബ് ഞാൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് അബ് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് തുടങ്ങി. പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് ഫസ്റ്റ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇത് ഈ ഒരു ഔട്ട്ലെറ്റിൽ ഒതുങ്ങുകയാണോ അതോ? ഞങ്ങള് ഡ്രീംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലയിലെല്ലായിടത്തും ഞങ്ങൾ ഓരോ ഔട്ട്ലെറ്റ് തുടങ്ങുക വെച്ച് തുടങ്ങാന്നുള്ളത്. അപ്പോൾ ഇത് ജുനൈദ്, ഈ ബിസിനസ് മോഡലിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഞങ്ങള് മനസ്സിലാക്കിയിടത്തോളം ഈ വീട്ടിൽ ഒരു വീട്ടിലുള്ള ഏതൊരു സ്ത്രീ അവർക്ക് ഉണ്ടാക്കാൻ പഠിച്ച കേക്ക് ഉണ്ടാക്കാൻ അതിനൊരു മാർക്കറ്റ്, അതിനൊരു വാല്യൂ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇതിലൂടെ കൊണ്ടുവരുമ്പോൾ ഹോം മെയ്ഡ് കേക്ക് എല്ലാ വീട്ടിലുള്ളവർക്കും അവരവർ കിട്ടുന്ന ചെറിയ ടൈമിനുള്ളിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു സമ്പാദ്യം അവർക്ക് കിട്ടും, നമുക്ക് കിട്ടും, പിന്നെ ഔട്ട്ലെറ്റ് എടുക്കുന്ന അദ്ദേഹത്തിനും കിട്ടും. ഒരു ഫുട്ബോൾ കളി വരെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ചെറിയൊരു സംഭാവന. അതൊരു ചെറിയ സംഭവം, വലിയ സംഭവം തന്നെയാണ്. ഞങ്ങളുടെ ഡ്രീം എന്ന് പറഞ്ഞാല് 140 ഔട്ട്ലെറ്റ് ആണ് കേരളത്തിൽ മൊത്തം. ഓരോ മണ്ഡലത്തിലും ഓരോ ഔട്ട്ലെറ്റ് എന്നുള്ള പ്ലാൻ ആണ്. അതായത് 3,800 സ്ത്രീകൾക്ക് നേരിട്ടല്ലാതെ ജോലിയും ഒരു 4,000-5,000 സ്റ്റാഫുകൾക്ക് നേരിട്ട് ജോലി എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഈ ഔട്ട്ലെറ്റും അബും എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അബുകൾ പോകണം, ഒരു ജില്ലയിൽ ഒരു അബ് എന്നുള്ള രീതിയിലും അതേപോലെ ഫ്രാഞ്ചൈസീസും പോകണം. നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ളിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഒരു നല്ലൊരു ഇൻവെസ്റ്റർ കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അതും ഈ നമ്മളുടെ ഈ IT സെക്ഷനുമായിട്ടും അല്ലെങ്കിൽ ഈ ഫുഡ് കാറ്റഗറിയുമായിട്ട് ബന്ധമുള്ള ഈ ബിസിനസ്സുമായി താല്പര്യമുള്ള ആൾക്കാരായിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ താല്പര്യം. കാരണം വെച്ചാൽ ഞങ്ങൾ മുന്നേ ഇതുമായിട്ട് താല്പര്യം ഇല്ലാത്തൊരു ടീമായിട്ട് ഒരുപാട് മുന്നേ ഒരു ബിസിനസ് നടത്തിയതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയുന്നതുകൊണ്ട് ഇതുപോലെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കും. അപ്പോൾ ഇത് ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം ഏകദേശം നവംബർ ഒരു 3-4 മാസത്തോളം ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 4 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 300 വെൻഡേഴ്സ് വന്നത്? അത് എല്ലാ ജില്ലകളിലും? എല്ലാ ജില്ലകളിലും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് അതിൽ ഒന്ന് രണ്ട് ഒരു ദിവസം ഒരു ടീച്ചേഴ്സ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ ടീച്ചർ പോലും പറയുന്നത് വെച്ചാൽ അവരിത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കാൻ വരെ അവർ തയ്യാറാണ്. നമുക്ക് വെൻഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും അവര് പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൂട്ടാനുള്ള ക്ലാസ് എടുത്ത് കൊടുക്കാനൊക്കെ അവരുടെ. ഞങ്ങളൊരു ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരു 35-40 വെൻഡേഴ്സിന് ഒരു ജില്ലയിൽ നമ്മൾ ഇൻക്ലൂഡ് വെക്കുന്നു. പിന്നീട് നമുക്ക് അബുകൾ കൂടുതൽ പോകുന്ന വെച്ചാൽ ഡെലിവറി അല്ലെങ്കിൽ ആവശ്യക്കാർ കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതൽ. അപ്പൊ ഈ വെൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ തന്നെ? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പൊ ഇതിന്റെ ഓൾറെഡി മാർക്കറ്റിംഗ് തുടങ്ങി വെൻഡേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിൽ നിന്നാണോ വന്നത്? ഇപ്പൊ എറണാകുളം നഗരത്തിലൊക്കെ എത്ര വെൻഡേഴ്സ് ആയി? ഇപ്പൊ ഏകദേശം എനിക്ക് എറണാകുളത്താണ് ഏറ്റവും കൂടുതലാണ്, ഒരു 45-50 അടുത്ത് വെൻഡേഴ്സ് വന്നു. ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞു, എല്ലാം സെറ്റ്. എന്നാണ് ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു
രണ്ടു മാസം മുമ്പ് ഞങ്ങൾ ട്രയൽ റൺ നടത്തി വെബ്സൈറ്റിൽ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ടെക്നിക്കൽ എറർ ഉള്ളതുകൊണ്ട് വെബ്സൈറ്റ് അതേപോലെ തന്നെ വെച്ച് രണ്ടാമത് വേറെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിപ്പോൾ നമ്മൾ ടെസ്റ്റ് റൺ ആരംഭിച്ചാൽ വലിയ എററുകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ലോഞ്ച് മനസ്സിലപ്പോഴാണ് എന്തായാലും നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഫുൾ സ്റ്റാർട്ടിംഗ് ലോഞ്ച് ആവും. ഫുൾ ഫ്ലഡ്ജിൽ ലോഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും? ഞങ്ങൾ അതിന് ഞങ്ങൾ ഏറ്റവും വലിയ ടെക്നിക്കൽ നമ്മൾ 2 കോടി ജനങ്ങളെ നമ്പേഴ്സ് ഇപ്പൊ കളക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മൊത്തം. അത് ഞങ്ങൾ വാട്സപ്പ് ബൾക്ക് മെസ്സേജിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ടിപ്പോൾ നമ്മളത് ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് വെണ്ടേഴ്സിനെ കൂടുതൽ കിട്ടി. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിന് പൈസ തൊട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന പരിപാടിയിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇത്ര നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് വാട്സപ്പ് ബൾക്ക് മെസ്സേജ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് പോകേണ്ട ഡാറ്റയും അവർക്ക് താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു ദിവസം തന്നെ 10-20 പേര് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തത്. വെരി ഗുഡ്. അപ്പോൾ വെബ്സൈറ്റിൽ ഒതുങ്ങുകയാണോ അതോ ആപ്പ് എന്തെങ്കിലും ഉണ്ടോ? ആപ്പ് ഉണ്ട്. ഈ വെബ്സൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വെബ്സൈറ്റിൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് മേ ബി ഇനി എന്തെങ്കിലും ചില നമുക്ക് ക്വാളിറ്റി കുറവുള്ള ഫുഡോ ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ആപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ നിന്ന് ക്ലിയർ ചെയ്ത് എല്ലാവരെയും ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആപ്പിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പൊ ഈ ഇതിലൂടെ തൊഴിൽ സാധ്യതകളുണ്ടോ? ഒരുപാട് തൊഴിൽ സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ജില്ലയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-25 പേർക്ക് നമ്മളെ കമ്പനി ഡയറക്റ്റ് ജോലി കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെ നേരിട്ട് ഒരു സംരംഭം തുടങ്ങിയതാണ് അല്ലേ രണ്ടുപേരും? സുമജീവ് ജുനൈദ് ഇത് വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? 100%. അതായത് നമ്മള് ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങള് സത്യം പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞ് നാട്ടിൽ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചറിയുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 2 ലക്ഷത്തി സംതിങ് രൂപ കയ്യിലും പിന്നെ ഒരു ഐമാക്കിന്റെ കമ്പ്യൂട്ടർ ഉണ്ടായിട്ടുള്ളൂ. അതും വെച്ചിട്ടാണ് നമ്മളൊരു കമ്പനിയെ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻകവും ഞങ്ങളെ കയ്യിലുള്ള മറ്റ് സ്വർണം അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടും നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ട് ഒരാളെ സഹായം ഇല്ലാതെ ഏകദേശം ഇവിടെ വരെ എത്തി. നമ്മളെ സ്റ്റാഫ് തന്നെ നമ്മൾ നെടുന്തൂണ് എന്ന് പറയുന്നത് അവര് 24 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എത്തിച്ചത്. അതുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകും ഉറപ്പാണ്. നിങ്ങൾ കേട്ടു, മുജീവും ജുനൈദും സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്ക് പ്രചോദനമാണ്. പലരും ഈ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് കണ്ടെത്തും എന്ന് ചോദിക്കുന്നവരോട് മറുപടിയാണ്. ഇന്ന് ഈ കഥ പറയുമ്പോൾ ഇവർ വിജയിച്ചവരുടെ കഥയല്ല, പ്രതീക്ഷയുടെ കഥയാണിത്. പലരും തുടങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കയ്യിലുള്ളതെല്ലാം ഇട്ട് ഇതാ 35 ലക്ഷം രൂപ രണ്ടുപേരും കൂടി സ്വർണം പണയം വെച്ചൊക്കെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ആത്മവിശ്വാസം നിങ്ങൾ കണ്ടു, കാരണം ആ ബിസിനസ് മോഡലിലുള്ള വിശ്വാസമാണ്. ഓൺലൈൻ കേക്ക് വിപണി സാധ്യത അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വെൻഡേഴ്സ് നിരവധി വീട്ടമ്മമാർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. അതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, അത് കസ്റ്റമറിലേക്ക് എത്തി, അതിന് അവർക്ക് അവരുടെ ലാഭവിഹിതവും. പക്ഷേ അതിൽ വ്യത്യസ്തമായി ഒരു ഹബ്ബ് എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഫ്രാഞ്ചൈസി ഓപ്ഷനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റും വരികയാണെങ്കിൽ തീർച്ചയായും ഇത് വളരും. രണ്ടുപേരും അവരവരുടെ കർമ്മ മേഖലകളിൽ അവർ പ്രാവീണ്യം നേടിയവരാണ്. ആത്മാർത്ഥമായി വർക്ക് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും ഈ ചെറുപ്പക്കാർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സംരംഭം വളരും, വിജയിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ജുനൈദ്, മുജീബ്, നിങ്ങൾ രണ്ടുപേരും സ്പാർക്കിലൂടെ വന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തതും. നിങ്ങളുടെ ഈ എളിയ സംരംഭം വലുതാവട്ടെ, വളർന്ന് പന്തലിക്കട്ടെ, ഇനി ഒട്ടുക്കൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ സംരംഭമായി തീരട്ടെ. എന്നിട്ട് ആ വിജയകഥ പറയാനായി തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ, സ്പാർക്കിൻ്റെ പ്രേക്ഷകരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും.